എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപേക്ഷ സമർപ്പിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊണ്ട് കൊടുക്കേണ്ടതുണ്ടോ, അപേക്ഷയുടെ റിസൾട്ട് അതായത് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, അത് മൊബൈൽ ഫോണിൽ മെസ്സേജായി ലഭിക്കുമോ, ഇത്തരത്തിൽ നിരവധി സംശയങ്ങൾ പല വിദ്യാർത്ഥികൾക്കുമുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ അലോട്ട്മെൻറ്റുകൾ വരുന്ന സമയത്തും അത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റ് കാര്യങ്ങളും കൃത്യമായി ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കുമുള്ളൊരു സംശയം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊണ്ട് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. അതിനുള്ള മറുപടി ആദ്യം തരാം. നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്ന് പോലും യാതൊരു നിർബന്ധവുമില്ല, അത് സ്കൂളിൽ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. ഈ ഒരു അലോട്ട്മെൻറ്റ് നൽകി അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സബ്മിറ്റ് ആയി എന്നുള്ളതിൻ്റെ തെളിവായി മാത്രമാണ് ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആവശ്യമെങ്കിൽ അത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. പക്ഷേ അത് സ്കൂളിലേക്ക് കൊണ്ടു കൊടുക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റിനായി നിങ്ങൾ ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ടാവും. ഈ ഒരു അപേക്ഷയുടെ റിസൾട്ട് എങ്ങനെ അറിയാൻ സാധിക്കും എന്ന് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്, അപേക്ഷാ സമർപ്പണം. ഇനി നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെൻ്റ് ആയിരിക്കും വരുന്നത്. അതായത് പ്രധാന അലോട്ട്മെൻറ്റുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓരോ സ്കൂളിലെയും സാധ്യതയും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി തരാനും ആപ്ലിക്കേഷനിൽ ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകൾ വരുത്താനുമൊക്കെയുള്ള അവസരമാണ് ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഇപ്പോൾ അറിയിച്ചത് പ്രകാരം ജൂൺ മാസം 13-ാം തീയതിയായിരിക്കും ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുക. അത് നേരത്തെ വന്നിട്ടുള്ള ഡേറ്റാണ്. ഇനി ആ ഡേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും. ഇത്തരത്തിൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ലഭിച്ചിട്ടുണ്ടാവും. ആ രണ്ട് കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് കൃത്യമായ ലൈവ് റെക്കോർഡ് വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിച്ചു തരും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വിദ്യാർത്ഥികളിൽ സംശയമുണ്ടാവും, അത് അപ്പോൾ ക്ലിയർ ചെയ്തു തരാം. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്തു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മറ്റ് രീതികളിൽ നിങ്ങളെ അറിയിക്കുകയോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി ആപ്ലിക്കേഷനിൽ തെറ്റുപറ്റിയ വിദ്യാർത്ഥികൾ പലരും അത് എപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ അവസരം ലഭിക്കുന്നത്. ആ സമയത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ എന്നൊക്കെയുള്ള ലൈവ് റെക്കോർഡ് വീഡിയോയും നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം സമാധാനമായി ട്രയൽ അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യവും തൽക്കാലം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതില്ല. സ്കൂളുകളിലേക്ക് പോവുകയോ പ്രിൻ്റ് ഔട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുകയോ ഒന്നും തന്നെ വേണ്ട. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും ഈ ഒരു ചാനലിലൂടെ വീഡിയോ ആയി തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനായി നിങ്ങൾ കാത്തിരിക്കുക. ഒന്നുകിൽ ഈ ഒരു ചാനലിലൂടെ വീഡിയോ ആയി നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ HSCAP എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇടയ്ക്കൊന്ന് എടുത്ത് പരിശോധിക്കുക, അവിടെ അറിയിപ്പുകളായി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ രീതികളിൽ വരുന്ന കാര്യങ്ങളൊക്കെ, മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നല്ലൊരു സ്കൂളിൽ തന്നെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ പ്രവേശനം നേടുന്നതുവരെ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.